എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സർവേ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് നമ്പർ 4, ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ഇനാക്സിബിൾ ഡിസ്റ്റൻസ്. അതായത് നേരിട്ട് നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതാണ് പിയും ക്യൂവും. ഇപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൽ കാണുന്ന രണ്ട് പോയിൻറ്റ്സ്. ഈ പിയിൻ്റെയും ക്യൂവിൻ്റെയും ഡിസ്റ്റൻസ് നമുക്ക് തിയോളായിട്ട് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഇന്നത്തെ എക്സ്പെരിമെൻ്റ്. ഇതിന് നമ്മൾ കൊസൈൻ റൂളാണ് ഉപയോഗിക്കുന്നത്. കൊസൈൻ റൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ആംഗിളും രണ്ട് വശങ്ങളുടെ നീളവും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. ആ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ പിയും ക്യൂവും നമുക്ക് നേടാനാ ആറുന്ന ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമായി കാണുകയും, അതായത് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആർ, ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും പിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ലെങ്തും ക്യൂവിലേക്കുള്ള ഹൊറിസോണ്ടൽ ലെങ്തും നമുക്ക് മെഷർ ചെയ്യാനും പറ്റണം. അതേപോലെ തന്നെ തിയോളിലേറ്റ് വെച്ചിട്ട് പി ആർ ക്യൂ എന്ന ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുകയും വേണം. ഇതാണ് ഇന്നത്തെ എക്സ്പെരിമെൻ്റ്. നമ്മളിപ്പം ഇൻസ്ട്രുമെൻ്റ് ആറുന്ന ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ്റെ മുകളിൽ സെൻറ്റർ ചെയ്ത് ലെവൽ ചെയ്ത് നമ്മുടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഫേസ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വെർനിയർ എയും ബിയും 0-0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കൃത്യമായും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ റെപ്പറ്റീഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിറ്റേഷൻ മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്ത കണക്ക് തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ പി എന്ന സ്റ്റേഷനാണ്. ആ പി എന്ന സ്റ്റേഷനിലേക്ക് നമുക്ക് ആദ്യത്തെ റീഡിങ് പി എന്ന സ്റ്റേഷനിലേക്കാണ് നമുക്ക് ഫസ്റ്റ് സൈറ്റ് ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റ് ചെയ്ത് നമ്മുടെ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് അതിനെ ടാഞ്ചൻ്റ് ഉപയോഗിച്ച് കൃത്യമായും ബൈസെക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എ വെർനിയറും ബി വെർനിയറും ചെക്ക് ചെയ്യും. അത് 0-0, 0-0 എ വെർനിയർ 0-0 ബി വെർനിയർ 180 കോയിൻസൈഡ് ചെയ്യണം നമ്മൾ കൃത്യമായും ഉറപ്പാക്കും. ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ റീഡിങ് കിട്ടുന്നതിന് വേണ്ടി, അതായത് പി ആർ ക്യൂ എന്ന ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ റീഡിങ് മാറുന്നതിന് വേണ്ടി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് ക്യൂ പിയിൽ നിന്നും ക്യൂ എന്ന സ്റ്റേഷനിലേക്ക് ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഞാനതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യൂ എന്ന സ്റ്റേഷനിൽ പി എന്ന സ്റ്റേഷനിൽ നിന്നും ക്യൂ എന്ന സ്റ്റേഷനിലേക്ക് കൃത്യമായും ബൈസെക്ട് ചെയ്യുന്നു. കൃത്യമായും ബൈസെക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ടാഞ്ചൻ്റ് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായും ക്യൂവിനെ ബൈസെക്ട് ചെയ്യും. ക്യൂവിനെ ബൈസെക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എ വെർനിയറിലെ റീഡിങ് നമ്മൾ നോക്കും. റീഡിങ് നോക്കി ബി വെർനിയറിലെയും റീഡിങ് നോക്കണം നമ്മൾ. അതിനു മുമ്പ് നമ്മൾ ഫീൽഡ് ബുക്കിൽ എഴുതേണ്ട കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിപ്പം ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറാണ്. നമ്മൾ ആദ്യം സൈറ്റ് ചെയ്ത് പിയിലേക്കാണ്. നമുക്കവിടെയുള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0-0. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സൈറ്റ് ചെയ്തത് ക്യൂവിലേക്കായിരുന്നു. ക്യൂവിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കവിടെ കിട്ടേണ്ട റീഡിങ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എവർനിയറിൽ കിട്ടിയ റീഡിങ് 45°20' അതിന് നമ്മൾ മെയിൻ സ്കെയിലിൽ കിട്ടിയ എവർനിയറിലെ മെയിൻ സ്കെയിലിൽ കിട്ടിയ റീഡിംഗ് ആണ് 45°20'. അതിലെ വെർനിയർ സ്കെയിലിൽ കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 1:40 ആണ്. അതായത് നമുക്ക് റീഡിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 45°21'40" എന്നാണ് നമുക്ക് ഫേസ് എ വെർനിയറിലെ റീഡിങ് കിട്ടുന്നത്. 45°21'40" എന്നാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ബി വെർനിയറിലേക്ക് പോകും. ബി വെർനിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ് 1°40'ആണ്. അതായത് 1°40'ആണ് റീഡിങ് കിട്ടുന്നതെങ്കിലും നമുക്കവിടെ വെർനിയറിൽ
നമുക്ക് ബാക്കിയുണ്ടായിരുന്ന മിനിറ്റ് 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റിൻ്റെ 21 മിനിറ്റ് 40 സെക്കൻഡാണ്. 21 മിനിറ്റ് 40 സെക്കൻഡാണ്. അതായത് 1 മിനിറ്റ് 40 സെക്കൻഡ് നമ്മൾ വെർനിയർ സ്കെയിലിൽ വായിച്ച റീഡിങ്ങാണ്. ബാക്കി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ സ്കെയിലിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് 20 മിനിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെർനിയർ സ്കെയിലിൽ 1 മിനിറ്റ് 40 സെക്കൻഡ് കൂടെ ആഡ് ചെയ്ത് ഇതിനകത്ത് 21 മിനിറ്റ് 40 സെക്കൻഡ് എന്നെഴുതിയിരിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യത്തെ റീഡിംഗ് കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഇതിലേക്ക് ആ പിയിലേക്ക് സൈറ്റ് ചെയ്യണം. പിയിലേക്ക് സൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് റീഡിംഗ് മാറാതിരിക്കാൻ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് നമ്മൾ പി എന്ന സെഷനിലേക്ക് ബൈസെക്റ്റ് ചെയ്യും. അതിനുശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ടാഞ്ചൻ്റ് ഉപയോഗിച്ച് കൃത്യമായും ബൈസെക്റ്റ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ റീഡിംഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയിലെ ഇപ്പോഴത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 45 ഡിഗ്രി 21 മിനിറ്റ് 40 സെക്കൻഡ് ആയിരിക്കും. ഇതേ റീഡിംഗ് തന്നെയായിരിക്കും. നമ്മൾ റീഡിംഗ് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് പിയിലേക്ക് സൈറ്റ് ചെയ്തത്. ഇനി നമുക്ക് റിപ്പറ്റീഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ക്യൂവിലേക്ക് സൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റീഡിംഗ് മാറണം. റീഡിംഗ് മാറണമെങ്കിൽ നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്യും. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ക്യൂ എന്ന സ്റ്റേഷനെ ബൈസെക്റ്റ് ചെയ്യും. ക്യൂ എന്ന സ്റ്റേഷനെ ബൈസെക്റ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിന് ടാഞ്ചൻ്റ് ഉപയോഗിച്ച് കൃത്യമായും നമ്മൾ ക്യൂ എന്ന സ്റ്റേഷനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്യൂ എന്ന സ്റ്റേഷനെ കൃത്യമായും ബൈസെക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏവർണിയർ റീഡിംഗ് ആണ് നോക്കാനുള്ളത്. ഏവർണിയർ റീഡിംഗ് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 90 ഡിഗ്രി 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഏവർണിയറിൽ വെർണിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 3 മിനിറ്റ് 40 സെക്കൻഡ് എന്ന നിലയിലാണ് കിട്ടുന്നത്. മെയിൻ സ്കെയിൽ റീഡിംഗ് 90 ഡിഗ്രി 40 മിനിറ്റും വെർണിയർ സ്കെയിൽ റീഡിംഗ് 3 മിനിറ്റും 40 സെക്കൻഡുമായിട്ട് കിട്ടും. അപ്പോൾ 90 ഡിഗ്രി 43 മിനിറ്റ് 40 സെക്കൻഡ് എന്ന റീഡിംഗാണ് ഏവർണിയർ റീഡിംഗായി നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ സൈറ്റ് ടു രണ്ടാമത് ക്യൂവിലേക്ക് വന്നു, കിട്ടിയ 90 ഡിഗ്രി 43 മിനിറ്റ് 40 സെക്കൻഡ് എന്ന റീഡിംഗാണ് കിട്ടുന്നത്. നമ്മളിനി ബി വെർണിയർ റീഡിങ്ങിലേക്ക് പോകും. ബി വെർണിയർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 43 മിനിറ്റ് 20 സെക്കൻഡായിട്ടാണ് കിട്ടുന്നത്. അതായത് വെർണിയർ ബി വെർണിയറിലെ വെർണിയർ സ്കെയിൽ റീഡിംഗ് 3 മിനിറ്റ് 20 സെക്കൻഡാണ്. പക്ഷേ അതിൻ്റെ മെയിൻ സ്കെയിലിൽ 40 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ട് 43 മിനിറ്റ് 20 സെക്കൻഡായിട്ട് നമ്മൾ റീഡിങ് എഴുതുന്നു. അപ്പോൾ രണ്ടാമത്തെ റിപ്പിറ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പി എന്ന ഫസ്റ്റ് സ്റ്റേഷന് നമ്മൾ സൈറ്റ് ചെയ്യണം. അതിന് നമ്മൾ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് നമ്മൾ നേരെ പി എന്ന സ്റ്റേഷന് ബൈസെക്റ്റ് ചെയ്യും. പി എന്ന സ്റ്റേഷനെ ബൈസെക്റ്റ് ചെയ്ത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിന് ടാഞ്ചൻ്റ് ഉപയോഗിച്ച് കൃത്യമായും പി എന്ന സ്റ്റേഷന് നമ്മൾ ബൈസെക്റ്റ് ചെയ്തതിന് ശേഷം റീഡിംഗ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. എയും ബിയും വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ എത്രയായിരിക്കണം കിട്ടേണ്ടത്? 90 ഡിഗ്രി 43 മിനിറ്റ് 40 സെക്കൻഡ് 43 മിനിറ്റ് 20 സെക്കൻഡ് ബി വെർണിയറിലും നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും ക്യൂവിലേക്കാണ് സൈറ്റ് ചെയ്യേണ്ടത്. വീണ്ടും റീഡിംഗ് മാറണം. റീഡിംഗ് മാറണമെങ്കിൽ നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്യണം. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് നമ്മൾ ക്യൂ എന്ന സ്റ്റേഷനിലേക്ക് കൃത്യമായും ബൈസെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ടാഞ്ചൻ്റ് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായും ക്യൂ എന്ന സ്റ്റേഷനെ ബൈസെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏവർണിയർ റീഡിങ് നമ്മൾ നോക്കുകയാണ്. ഏവർണിയറിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 136 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 136 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് മെയിൻ സ്കെയില് വെർണിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 12 മിനിറ്റ്
ഇരുപത് സെക്കൻഡാണ്, 12 മിനിറ്റ് 20 സെക്കൻഡാണ് കിട്ടുന്നത്. 136 ഡിഗ്രി 32 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് കിട്ടും. നമ്മളത് നമ്മൾ നമ്മുടെ ഫീൽഡ് ബുക്കിലേക്ക് നോട്ട് ചെയ്യും. വീണ്ടും ക്യൂവിലേക്ക് നോക്കിയപ്പോൾ കിട്ടിയ റീഡിങ് 136 ഡിഗ്രി 32 മിനിറ്റ് 20 സെക്കൻഡ് എന്നാണ് റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബീവർണിയർ റീഡിങ്ങിലേക്ക് പോകും. ബീവർണിയർ റീഡിംഗ് എന്ന് പറയുന്നത് 32 മിനിറ്റ് 40 സെക്കൻഡ് എന്ന നിലയിലാണ് നമുക്ക് കിട്ടുന്നത്. 32 മിനിറ്റ് 40 സെക്കൻഡ് എന്ന നിലയിലാണ് കിട്ടുന്നത്. അതായത് 12 മിനിറ്റ് 40 സെക്കൻഡിൻ്റെ വെർണിയറിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ സ്കെയിൽ ഉണ്ടായിരുന്ന 20 മിനിറ്റ് കൂടെ പ്ലസ് ചെയ്തിട്ടാണ് 32 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് നമ്മൾ എടുത്തെഴുതുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നമ്മൾ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസും എഴുതി നമ്മൾ അതിൻ്റെ മീൻ കണ്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിളുകളുടെ രണ്ട് ലെഫ്റ്റ് ഫേസിലെയും ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ ആവറേജ് കണ്ട് ആവറേജ് ഹൊറിസോണ്ടൽ ആംഗിൾ റിസൾട്ടായിട്ട് എഴുതണം. ആ റീഡിങ് ആ കാൽക്കുലേഷൻ ഞാനിനി ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഇനി ഫീൽഡിൽ നമുക്ക് എടുക്കേണ്ട രണ്ട് ലെങ്തുകളുണ്ട്. അതായത് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും പിയിലേക്കും ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും ക്യൂവിലേക്കുമുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്യണം. അപ്പം നമുക്ക് വേണ്ട റീഡിംഗ് നടന്നത് ആർ പി എന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ആർ ക്യു എന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുമാണ് നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കേണ്ടത്. അത് ടേപ്പ് വെച്ച് മെഷർ ചെയ്ത് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും പിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ് എടുത്തിരിക്കുന്നത്. പി എന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. പി എന്ന സ്റ്റേഷനിലേക്കുള്ള മെഷർമെൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 7.94 എന്ന മെഷർമെൻ്റാണ് ഈ വശത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഫീൽഡ് ബുക്കിലേക്ക് എൻട്രി ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും ക്യൂവിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൂടി മെഷർ ചെയ്തു. ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമുക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 5.2 ആണ്. ഈ രണ്ട് മെഷർമെൻ്റ് നമ്മൾ ഫീൽഡ് ബുക്കിലേക്ക് എഴുതുന്നു. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ആറിൽ നിന്നും പിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 7.94 മീറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ ആറിൽ നിന്നും ക്യൂ എന്ന സ്റ്റേഷനിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 5.2 മീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് കൊസൈൻ റൂൾ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ നടത്തത് ആർ, ഇവിടെ ഇത് സ്റ്റേഷൻ പി, ഇത് സ്റ്റേഷൻ ക്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആംഗിള് മെഷർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7.94 എന്നുള്ള ഈ ലെങ്തും 5.2 എന്നുള്ള ഈ ലെങ്തും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ ഇനാക്സിബിൾ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സ്മാൾ ലെറ്റർ ആറ് കണ്ടുപിടിക്കണം. ആ സ്മാൾ ലെറ്റർ ആറ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് കൊസൈൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആർ സ്ക്വയർ ഈസിക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യു സ്ക്വയർ മൈനസ് 2 PQ കോസ് തീറ്റ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടെത്തിയതും നമ്മുടെ മെഷർമെൻറ്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഇനാക്സിബിൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതിൻ്റെ കാൽക്കുലേഷൻ വർക്ക് ഞാൻ തുടർന്ന് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഫീൽഡ് വർക്ക് കഴിഞ്ഞു. ഫീൽഡ് വർക്ക് കഴിഞ്ഞ് നമ്മുടെ ഫീൽഡ് ബുക്കിൽ നമുക്കുള്ള റീഡിങ് കിട്ടി. അതിൻ്റെ മീനെടുത്തു, ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും മീനെടുത്തു. ഫേസ് ലെഫ്റ്റിൽ 45 ഡിഗ്രി 24 മിനിറ്റ് 45 സെക്കൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടി. ഫേസ് റൈറ്റിലും 45 ഡിഗ്രി 24 മിനിറ്റ് 45 സെക്കൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടി. ഈ രണ്ട് ഹൊറിസോണ്ടൽ ആംഗിളിനെയും കൂടെ ആവറേജ് എടുത്ത് നമ്മൾ റിസൾട്ട് 45 ഡിഗ്രി 24 മിനിറ്റ് 45 സെക്കൻഡ് എന്നുള്ള നമ്മുടെ റിസൾട്ട്, നമ്മുടെ ആംഗിൾ ആർ
അതല്ല, അതായത് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്ന പിന്നെ ഹൊറിസോണ്ടൽ ആംഗിൾ പി ആർ ക്യു 45 ഡിഗ്രി 24 മിനിറ്റ് 45 സെക്കൻഡ് എന്നെഴുതി. ഇനി നമ്മളിപ്പം നമ്മുടെ ആർ എന്നുള്ളത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനായിരുന്നു, പിയും ക്യു എന്നുള്ളത് ആദ്യം നമുക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ്സാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് വെച്ച് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പിന്റെ ക്യൂ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണുന്നതിന് വേണ്ടി നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ആറിൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പി ഒ ആർ എന്ന ഹൊറിസോണ്ടൽ ആംഗിൾ തിയോഡലൈറ്റ് വെച്ചിട്ട് മെഷർ ചെയ്ത് എടുത്തു, അത് 45 ഡിഗ്രി 24 മിനിറ്റ് 45 സെക്കൻഡ് എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആറിൽ നിന്നും പിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 7.94 എന്നുള്ളത് ടേപ്പ് വെച്ച് മെഷർ ചെയ്തു. അതേപോലെ തന്നെ ആറിൽ നിന്നും ക്യൂവിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പി ഈസിക്വൽ ടു 5.2 മീറ്റർ നമ്മൾ ടേപ്പ് വെച്ച് മെഷർമെന്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ പറഞ്ഞു കൊസൈൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൊസൈൻ റൂളിൽ രണ്ട് വശവും ഒരു ആംഗിളും ഉണ്ടെങ്കിൽ മൂന്നാമത് വശം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആറ് ആറ് ക്യൂവ് പി എന്നതാണ് നമ്മൾ ഓരോ കോണിലേക്കും ആംഗിളിലേക്കും കൊടുത്തിരിക്കുന്ന പേര്, ഒരു സ്റ്റേഷന് കൊടുത്തിരിക്കുന്ന പേര്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വശങ്ങളെ നമ്മൾ അതിൻ്റെ സ്മാൾ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സ്മാൾ ലെറ്റർ ക്യൂ 7.94ഉം പിയുടെ ഓപ്പോസിറ്റ് വരുന്ന പി 5.2ഉം ഈ ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇനാക്സിബിൾ ഡിസ്റ്റൻസ് ആറ് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ കൊസൈൻ റൂൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ മൈനസ് 2qp കോസ് തീറ്റ എന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ ഇക്വേഷനിൽ നിങ്ങൾ പ്രശ്നമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് പ്രത്യേകം വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് 7.94 പ്ലസ് 5.2 സ്ക്വയർ മൈനസ് 2 × 7.94 × 5.2 കോസ് എത്രയാണ്, 45 ഡിഗ്രി 24 മിനിറ്റ്45 സെക്കൻഡ്. ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് വരുമ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 32.11 കിട്ടും. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 32.11 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡിസ്റ്റൻസ് ആൻസർ 5.66 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് റിസൾട്ടായിട്ട് എടുത്തെഴുതേണ്ടത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ടായിട്ട് എടുത്തെഴുതേണ്ടത് 5.66 മീറ്റർ. അതായത് ആ ഇനാക്സിബിൾ ഡിസ്റ്റൻസ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 5.66 മീറ്റർ ആണെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. 5.66 മീറ്റർ ഇതാണ് നമ്മുടെ റിസൾട്ട്.